നീണ്ട രണ്ടു പതിറ്റാണ്ട് കാലം ഇടതുപക്ഷത്തിനൊപ്പം ഇളകാതെ നിന്ന കോട്ടയായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലം അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരട്ടിമറി വിജയത്തിലൂടെ യു ഡി എഫ് പിടിച്ചെടുക്കുകയുണ്ടായി അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മിനിസ്റ്ററുമായ ശ്രീ എം പി രാജേഷ് നമ്മളോടുകൂടെയുണ്ട് മാറിയ കാലാവസ്ഥ മാറുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ് ഇത്തവണത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ പാലക്കാട് ഇടതുപക്ഷത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആണ് പാലക്കാട് ഇടതുപക്ഷം തിരിച്ചു പിടിക്കുന്നത് എ കെ ജി നേരത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് പാലക്കാടിനെ അതിനുശേഷം നീണ്ട പതിനെട്ട് വർഷം യു ഡി എഫിൻ്റെ കൈവശം ഇരുന്ന പാലക്കാട് തിരിച്ചു പിടിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച കോട്ടയാക്കി മാറ്റിയ സഖാവ് എ വിജയരാഘവനാണ് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് എൺപത്തി വിദ്യാർത്ഥി നേതാവായി വന്ന വിജയരാഘവനാണ് പതിനെട്ട് കൊല്ലം യു ഡി എഫ് കൈവശം വെച്ച സീറ്റ് തിരിച്ചു പിടിക്കുന്നത് അതിനുശേഷം ദീർഘകാലം പതിമൂന്ന് വർഷം സർക്കാർ എൻ കൃഷ്ണദാസും പത്ത് വർഷം ഞാനും പാലക്കാടിനെ പ്രതിനിധീകരിച്ചു കഴിഞ്ഞ വർഷം ഒരു പ്രത്യേക സാഹചര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പാലക്കാട് മാത്രമല്ല കേരളത്തിലാകെ ഉണ്ടായ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ചെറിയ വോട്ടുകൾക്ക് പാലക്കാട് കൈവിട്ടു പോയത് അപ്പോഴും എൽ ഡി എഫ് പരാജയപ്പെട്ട ഏറ്റവും കുറഞ്ഞ വോട്ടിന് പരാജയപ്പെട്ട മണ്ഡലമാണ് പാലക്കാട് അതുകൊണ്ട് ഇത്തവണ പാലക്കാട് എൽ ഡി എഫ് തിരിച്ചു പിടിക്കുമെന്നതിൽ ഒട്ടും അത്ഭുതമില്ല സ്വാഭാവികമായിട്ടും എൽ ഡി എഫിൻ്റെ മണ്ഡലമാണ് കഴിഞ്ഞ തവണത്തെ പ്രത്യേക സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടത് ഇത്തവണ എൽ ഡി എഫിൻ്റെ കൈവശം ഭരിക്കും ഈ രണ്ടായിരത്തി ഒൻപത് മുതൽ പല ഘട്ടങ്ങളിലായിട്ട് ഈ ബി ജെ പി വലിയൊരു ഫാക്ടറി ആയിട്ട് ഓരോ തിരഞ്ഞെടുപ്പിൽ ഒരു എഴുപത്തയ്യായിരം വോട്ടോളം ശരാശരി വർദ്ധിപ്പിക്കുകയാണ് ബി ജെ പി മണ്ഡലത്തിൽ വലിയൊരു ഫാക്ടറി ആയിട്ട് വളരുകയല്ലേ അല്ല ബി ജെ പിയുടെ ഒന്നോ രണ്ടോ കേന്ദ്രങ്ങളിൽ മാത്രമുള്ള സ്വാധീനമാണ് ബി ജെ പിക്ക് വളരെ സ്വാധീനം കുറഞ്ഞിട്ടുള്ള മൂന്നോ നാലോ അസംബ്ലി മണ്ഡലങ്ങൾ ഈ പാലക്കാട് മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് വോട്ട് കുറച്ച് വർദ്ധിപ്പിക്കാനായിട്ടുണ്ടെന്നതിനപ്പുറം ബി ജെ പിക്ക് സീറ്റ് നേടാൻ കഴിയുന്ന സാഹചര്യം അടുത്ത കാലത്തൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഈ ഒരു തുടക്കക്കാരനായിട്ട് പറഞ്ഞത് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിലാണ് ബി ജെ പിയുടെ ഒരു സ്വാധീനമെന്ന് പറയുന്നത് ബാക്കിയുള്ളിടത്തൊന്നും ബി ജെ പി ചിത്രത്തിലേ ഇല്ല മോദി എഫക്റ്റ് വരുമോ റോഡ് ഷോ ഒക്കെ കൂടി മോദി എഫക്റ്റ് ബി ജെ പിക്ക് എതിരായിട്ട് വരും കോൺഗ്രസ്സിനെതിരായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ മോദി ഇപ്പോൾ തുറന്നുകാണിക്കപ്പെട്ട് നിൽക്കണല്ലോ ഇലക്ടറൽ ബോണ്ട് അഴിമതിയിലൂടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ നായകനായിട്ടുള്ള മോദിയെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രാജീവ് ഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെട്ടത് അന്ന് അഞ്ചിൽ നാല് ഭൂരിപക്ഷവുമായിട്ടാണ് വന്നത് രാജീവ് ഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെട്ടത് ബോഫോഴ്സ് കുംഭകോണത്തിലാണ് അതിലെ അഴിമതി ആരോപണം അറുപത്തി നാല് കോടി രൂപയെട്ടതാണ് ഇതിനകം പുറത്തു വന്ന കണക്കനുസരിച്ച് അതിൻ്റെ നൂറരട്ടി വലിപ്പമുള്ളതാണ് ഇലക്ട്രൽ ബോണ്ട് ആറായിരത്തി കോടിയാണ് ബി സ്വന്തമാക്കിയിട്ടുള്ളത് ആ ബോഫോഴ്സിൽ രാജീവ് ഗാന്ധിക്കെതിരെ ഉയർന്ന ആരോപണത്തിൻ്റെ ഇരുപതിരട്ടി തുക കോൺഗ്രസ്സും കൈ പറ്റിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയിലെ പങ്കുകച്ചവടക്കാരാണ് കോൺഗ്രസും ബി ജെ പിയും അതുകൊണ്ട് ഇതിൻ്റെ എഫക്റ്റാണ് ഉണ്ടാവുക ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു എഫക്റ്റ് ഈ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലുണ്ടാവും മാത്രമല്ല എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളെ ഭീഷണിപ്പെടുത്തി പണം പിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്നും ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ കഴിഞ്ഞ തവണ സകല സർവേകളും ഏറ്റവും ഒടുവിലത്തെ അതായത് ഒരു നാലാം സ്ഥാനം മൂന്നാം സ്ഥാനമൊക്കെ നൽകിയ കാൻഡിഡേറ്റ് ആയിരുന്നു വി കെ ശ്രീകണ്ഠൻ പക്ഷെ അദ്ദേഹം വിജയിച്ചു ഇത്തവണ അതിലും കൂടുതൽ കഴിഞ്ഞ തവണത്തെക്കാൾ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ശക്തനല്ലേ ഇത്തവണ യു കാൻഡിഡേറ്റ് എഫ് കാൻഡിഡേറ്റ് ശ്രീകണ്ഠൻ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ദുർബലനും എക്സ്പോസ്ഡുമാണ് അന്ന് അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും അറിയില്ല ഇന്ന് അഞ്ച് വർഷത്തെ പ്രവർത്തനം എം എന്ന നിലയിലും പാർലമെന്റിലുള്ള പ്രവർത്തനത്തിന് അത് അതിലൂടെ അദ്ദേഹം തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം സമാധാനം പറയേണ്ടതുണ്ട് ഇപ്പോൾ ആയിരം ദിവസമായി ബെമലിൽ പ്രതിഷേധം നടക്കുകയാണ് സമരം നടക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നാണല്ലോ ഇന്ത്യയുടെ സൈനിക വാഹനങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും നിർമ്മിക്കുന്ന ബെമൽ അത് സ്വകാര്യവൽക്കരിക്കുകയാണ് കൂട്ടത്തിൽ പറയട്ടെ അത് വാങ്ങാൻ വന്നൊരു കമ്പനിയാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന കൊടുത്തതായിട്ട് പറയ ഇന്നലെ വന്ന ലിസ്റ്റിലുള്ളത് അപ്പോൾ എന്താണ് പാലക്കാട്ട് എം പി ബെമൽ എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ചെയ്തത് ഒരു തവണയെങ്കിലും അദ്ദേഹം ഇക്കാര്യം പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിൽ ഉയർത്തിയിട്ടുണ്ടോ ആ സമരം നടക്കുന്നിടത്ത് ആയിരം ദിവസത്തിനിടയ്ക്ക് ഒരിക്കൽ അദ്ദേഹം പോയിട്ടുണ്ടോ ഇൻസ്ട്രുമെൻറ്റേഷൻ ഞാൻ എം പി ആയിരിക്കുമ്പോഴാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ബാക്കിയെല്ലാം പുട്ടി ഇപ്പോഴും കേരളത്തിലെ പാലക്കാട്ട് യൂണിറ്റ് സംരക്ഷിച്ചത് കേരളത്തെ പാലക്കാട് മാത്രമാണ് സംരക്ഷിച്ചത് ബാക്കിയെല്ലാം പൂട്ടി ബി ജെ പി ഭരിക്കുന്ന ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മണ്ഡലത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പൂട്ടി പാലക്കാട് സംരക്ഷിച്ച് ഞാൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് പാർലമെൻറ്റിൽ നിരന്തരം ഇടപെട്ട് ലാഭമുണ്ടാക്കുന്ന യൂണിറ്റ് കൂട്ടാനാവില്ല എന്ന് നിലപാടെടുത്തു കേ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ കേരളത്തിന് വിട്ടുതരാൻ ആവശ്യപ്പെട്ടു കേരളത്തിന് വിട്ടുതന്നു പിണറായി വിജയൻ ഗവൺമെൻറ് ഒന്നാം പിണറായി ഗവൺമെൻറ് അത് ഏറ്റെടുക്കാനുള്ള സമ്മതം അറിയിച്ചു അങ്ങനെ പൂട്ടുന്നതിൽ നിന്ന് തടഞ്ഞതാണ് പക്ഷെ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് അത് പൂർണ്ണമായിട്ടും വിട്ടു തന്നിട്ടില്ല എന്താണ് എം പി അതിനുവേണ്ടി നടത്തിയ ഇടപെടൽ അതൊക്കെയല്ലേ എം പിമാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് മൂന്നാമത്തെ കാര്യം കോച്ച് ഫാക്ടറി പാലക്കാടിൻ്റെ ദീർഘകാലത്ത് ആവശ്യമാണ് എന്ത് ഇടപെടലാണ് ഇപ്പോഴത്തെ എം പി കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ നടത്തിയത് അദ്ദേഹം ജനങ്ങളോട് സമാധാനം പറയണ്ടേ ഇനി ഇതെല്ലാം നിൽക്കട്ടെ പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കുന്ന നിരവധിയായിട്ടുള്ള സംഭവ പരമ്പരകളുണ്ടായപ്പോൾ പാർലമെൻറ്റിൽ ഇതിനെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം ഈ ഈ പറഞ്ഞിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി ശ്രീ എം പി രാജേഷ് ഇത്തവണത്തെ സ്ഥാനാർത്ഥികളും ശക്തനായിരുന്നു അന്ന് തോൽപ്പിച്ചു ഇത്തവണത്തെ ആ ഒരു ഒരു റിപ്ലൈ ഇന്ത്യയിലെ സി പി ഐ എമ്മിന്റെ സമുന്നത നേതൃത്വമാണ് ഒരേ ഒരാളെ മത്സരിക്കുന്നുള്ളൂ അത് സഖാവേ വിജയരാഘവനാണ് വെറുതെയല്ല സഖാവിയെ വിജയരാഘവനെ സി പി ഐ എം എൽ ഡി എഫും പാലക്കാട്ട് മത്സരിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എൺപത്തൊമ്പതിൽ പതിനെട്ട് വർഷത്തെ യു ഡി എഫ് കുത്തക അവസാനിപ്പിച്ച വിദ്യാർത്ഥി നേതാവായ വിജയരാഘവൻ അവിടെ നിന്ന് ഇന്ന് ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദവും മുഖവുമായി മാറിയിട്ടുള്ള വിജയരാഘവൻ കൂടുതൽ കരുത്തനായ വിജയരാഘവനാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിട്ട് മത്സരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗമാണ് സി പി ഐ എമ്മിൻ്റെ സി പി ഐ എം ആണ് ബി ജെ പിയുടെ ഈ നയങ്ങൾക്കെല്ലാം എതിരായിട്ടുള്ള പോരാട്ടം നയിച്ചത് ഇപ്പോൾ മോദിയെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കി നിർത്തിയ ഇലക്ടറൽ ബോണ്ട് അഴിമതിക്ക് ആരാ പുറത്തു കൊണ്ടുവന്നത് സി പി ഐ എം നടത്തിയ നിയമ പോരാട്ടമാണ് സീതാറാം യെച്ചൂരി നൽകിയ കേസാണ് ആരാണ് ബിൽക്കീസ് ബാനുവിനെ നീതി കിട്ടാൻ വേണ്ടി പൊരുതിയത് സി പി ഐ എമ്മിൻ്റെ വേറൊരു പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള സുഭാഷിണി ഏരിയയാണ് ആരാണ് ഡൽഹിയിൽ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബുൾഡോസറിൻ്റെ മുമ്പിൽ കയറി എന്ന് തടഞ്ഞത് ചെറുത്തത് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വൃന്ദ കരാട്ടാണ് ആ നിരയിലെ ഒരു നേതാവാണ് പാലക്കാട്ട് മത്സരിക്കുന്നത് എ കെ ജിക്ക് ശേഷം പാലക്കാട്ടിൽ നിന്ന് ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിക്കുന്നത് വെറുതെയല്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ നായകനാവാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയെയാണ് പാലക്കാട്ട് നിർത്തിയിട്ടുള്ളത് പാലക്കാട് നിന്നും ശരത് ഹസൻ ഏഷ്യാനെറ്റ് ന്യൂസ്